തീഷ്ണതയോടെ എല്ലാം ആരംഭിക്കും. പാതിവഴിയിൽ തീഷ്ണത കിട്ടുപോകുന്നവരാണ് നമ്മളെല്ലാവരും. നോമ്പിൻ്റെ രൂപിയും നിയോഗങ്ങളും ചൈതന്യവും തീഷ്ണതയോടെ കുറേ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടാകും. ഈ നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുറേയൊക്കെ കിട്ടു തുടങ്ങിയിട്ടുണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ നടക്കുമ്പോൾ അവർ നിർബന്ധത്തിൻ്റെ പേരിൽ ചിലപ്പോൾ നോമ്പ് വിടുന്നവരുണ്ട്, വേറെ കറിയില്ലാത്തത് കൊണ്ട് നോമ്പ് വിടുന്നവരുണ്ട്, അല്ലെങ്കിൽ അച്ഛ അറിയാതെ കഴിച്ചുപോയി എന്ന് പറയുന്നവരുണ്ട്. തീഷ്ണത പാതി വഴി കിട്ടുപോകുന്നവരാണോ എന്ന് നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത് നല്ലതാണ്. അതുകൊണ്ട് വചനം കൃത്യമായിട്ട് പറയുന്നു, കൽപ്പയിൽ കൈവച്ചത് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ എൻ്റെ കരം ചേർത്ത് പിടിച്ചിട്ട് ആ കരത്തിൽ നിന്ന് ഞാൻ കരം തിരിച്ചു വലിക്കുന്നവരാണോ എന്ന് നമ്മളിന്ന് ധ്യാനിക്കും. അത്ര ചിന്തിച്ചാൽ മതി, ഞാനും കൂടെയുണ്ട് നിന്റെ യാത്രയിൽ, ഈ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ ഞാനും കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കൈകളിൽ നമ്മുടെ കരം കൊടുത്തിട്ട് കുറെ നടന്നു കഴിഞ്ഞപ്പോൾ ഇനി പോണ്ട എന്ന് പറഞ്ഞ് കൈവലിക്കുന്നവരാണോ, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം.